കഥയെ ആരംഭിക്കുന്നത് ഈജിൻ എന്നൊരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈജിൻ അന്ന് തന്റെ ബോയ്ഫ്രണ്ട് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കയ്യോടെ പിടികൂടി. നാളുകളായി തന്റെ ബോയ്ഫ്രണ്ടിനു മേൽ സംശയമുണ്ടായിരുന്ന ഈജിൻ CCTV ക്യാമറകളിലൂടെയും മറ്റും അവനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തന്റെ കാമുകിക്ക് യെല്ലോ സ്റ്റിക്കി നോട്ട് പോലുള്ള ഒരു പേപ്പറിൽ അവളുടെ ബോയ്ഫ്രണ്ട് സന്ദേശങ്ങൾ കൈമാറാറുണ്ട് എന്ന് ഈജിൻ കണ്ടെത്തി. അന്നു മുതൽ ഈജിന് യെല്ലോ കളറിനോട് വല്ലാത്തൊരു വെറുപ്പ് രൂപപ്പെട്ടു. 35 വയസ്സുകാരിയായ ഈജിൻ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ CEO ആയിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയ പെർഫെക്ഷനിസ്റ്റ് ആയ ഈജിനിന് കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും വളരെ വലിയ പേടിയായിരുന്നു. ഈജിൻ ഇപ്പോൾ യെല്ലോ കളറിന് വെറുക്കുന്നു എന്ന് കമ്പനി എംപ്ലോയീസിന് മനസ്സിലായതും ഈജിനെ ദേഷ്യം പിടിപ്പിക്കരുത് എന്ന് കരുതി ഈജിൻ കമ്പനിയിലേക്ക് എത്തുന്നതിന് മുമ്പേ യെല്ലോ യെല്ലോ കളർ വസ്തുക്കളും അവർ എടുത്തുമാറ്റി. ഇതേസമയം നമ്മൾ മറ്റൊരാളെയും പരിചയപ്പെടുകയാണ്. ഷിയാവോബോ എന്നാണ് ആ യുവാവിന്റെ പേര്. ആളൊരു ഡെലിവറി മാനായി ജോലി നോക്കുകയാണ്. ഡെലിവറി ബോയായി മാറുന്നതിന് മുമ്പ് അയാൾ ഒരു സ്കൈ ഡൈവിംഗ് അത്ലറ്റ് ആയിരുന്നു. ഷിയാവോബോ വളരെ ഹാർഡ് വർക്കിംഗ് ആയി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വളരെ ചുറുചുറുക്കോടെ ശ്രദ്ധയോടെ തന്റെ ജോലിയിൽ കഠിനമായി അവൻ അധ്വാനിക്കുന്നു. ഷിയാവോബോയ്ക്ക് കുറേയധികം പണത്തിന്റെ ആവശ്യമുണ്ട്. ഷിയാവോബോയുടെ സഹോദര പുത്രന് ചെവിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അത് ശരിയാക്കണമെങ്കിൽ ഒരു ശസ്ത്രക്രിയ വേണം. അതിനുള്ള പണം സമ്പാദിക്കാനാണ് അവൻ അത്രമേൽ കഷ്ടപ്പെടുന്നത്. താൻ അത്രമേൽ വിശ്വസിച്ചിരുന്ന, വിവാഹം കഴിക്കാനായി വിവാഹം പോലും ഉറപ്പിച്ചിരുന്ന ബോയ്ഫ്രണ്ട് തന്നെ ചതിച്ചതിന്റെ ആഘാതം ഈജിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. വേദനയോടെ അവൾ പലവട്ടം പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രിയിൽ പാരീസിൽ താമസമാക്കിയ തന്റെ കൂട്ടുകാരി സോഫിയുമായി ഈജിൻ വീഡിയോ കോളിൽ സംസാരിച്ചു. സംസാരത്തിൽ നടന്ന സംഭവങ്ങളും തന്റെ ബോയ്ഫ്രണ്ട് തന്നെ ചതിച്ച കാര്യവും അവൾ പറഞ്ഞു. പിന്നാലെ തനിക്കിപ്പോൾ യഥാർത്ഥ പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും എല്ലാ ആണുങ്ങളും ഒരുപോലെ ആയിരിക്കുമെന്നും ഇനി താൻ ഒരിക്കലും പ്രണയിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു. ഒരാളെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ സിംഗിൾ പാരന്റായി ഒരു കുട്ടിയെ വളർത്തുന്നതാ തനിക്ക് ഏറ്റവും നല്ലത് എന്നും അവൾ സോഫിയോട് പറഞ്ഞു. സോഫിയാകട്ടെ തന്റെ യഥാർത്ഥ പ്രണയത്തെ കണ്ടെത്തി അദ്ദേഹത്തെ വിവാഹം കഴിച്ച് സന്തോഷമായി കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന സ്ത്രീയായിരുന്നു. സോഫിയയും കുടുംബത്തെയും വീഡിയോയിൽ കണ്ടപ്പോൾ തനിക്ക് നല്ല രീതിയിൽ ഒന്നും നടക്കുന്നില്ലല്ലോ, നല്ലൊരു പ്രണയം പോലും കിട്ടിയില്ലല്ലോ, നല്ലൊരു കുടുംബമില്ലല്ലോ എന്നോർത്ത് ഈജിന് ചെറിയ അസൂയ പോലും തോന്നി. തനിക്കൊരു കുട്ടി വേണം എന്ന് തീരുമാനിച്ച ഈജിൻ IVF ചെയ്ത് അഥവാ കൃത്രിമ ഗർഭധാരണത്തിലൂടെ അമ്മയാവാൻ തീരുമാനിച്ചു. പക്ഷേ IVF ചെയ്യണമെങ്കിലും ഒരു ബീജദാതാവിനെ വേണം. സ്പേം ഡോണർ ഉറപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഈജിൻ തീരുമാനിച്ചിരുന്നു. തന്റെ അസിസ്റ്റന്റ് വിവിയാനെ വിളിച്ച് തനിക്കിങ്ങനെ ഒരു സ്പേം ഡോണറെ ആവശ്യമുണ്ടെന്നും അതിനുവേണ്ട ആളെ കണ്ടെത്താൻ ഇന്റർവ്യൂകൾ നടത്തണമെന്നും ഈജിൻ ആവശ്യപ്പെട്ടു. ഒപ്പം ഈ കാര്യം എല്ലാവരിൽ നിന്ന് രഹസ്യമാക്കി വെക്കാനും ഈജിൻ വിവിയാനോട് പറഞ്ഞു. CEOയുടെ അസിസ്റ്റന്റായി ജോലി വേക്കൻസി അനൗൺസ് ചെയ്ത് വലിയ സാലറിയും വെച്ച് സ്പേം ഡോണറെ കണ്ടെത്താനുള്ള ഇന്റർവ്യൂ വിവിയാൻ സംഘടിപ്പിച്ചു. നിരവധി മെയിൽ കാൻഡിഡേറ്റ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനെത്തി. പക്ഷേ ആരും തന്നെ ഈജിനിന്റെ ക്രൈറ്റീരിയയുമായി ഒക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അവശയായ ഈജിൻ ഇന്റർവ്യൂ സെഷൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതേസമയം ഈജിനിന്റെ ഓഫീസിൽ ഷിയാവോബോ ഒരു ഡെലിവറിക്കായി എത്തിയിരുന്നു. റിസപ്ഷനിൽ ഡെലിവറി പാക്കേജ് കൊടുക്കുന്ന സമയം അവിടുണ്ടായിരുന്ന ജോബ് ഇന്റർവ്യൂ അനൗൺസ്മെന്റ് ഷിയാവോബോയുടെ കണ്ണിൽപ്പെട്ടു. വളരെ വലിയ സാലറി കണ്ടതും അതിൽ അവന് ഇൻട്രസ്റ്റ് തോന്നി. ഇതേസമയം മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. ഈജിനിന്റെ ഓഫീസിൽ ജോലി നോക്കിയിരുന്ന ഒരു സ്ത്രീയെ ഫോൾസ് ഡോക്യുമെന്റും മറ്റ് ഫ്രോഡ് പരിപാടികളും കാണിച്ചതിന്റെ പേരിൽ ഈജിൻ പുറത്താക്കിയിരുന്നു. ഈജിനോട് വെറുപ്പും വിദ്വേഷവും തോന്നിയ ആ സ്ത്രീ ഈജിനെ വകവരുത്താൻ തീരുമാനിച്ചു. ഓഫീസ് ലോബിയിലൂടെ ഈജിൻ നടന്നുവരുന്ന സമയം ആ സ്ത്രീ ഈജിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ സമയം ഷിയാവോബോ അവിടെ നിൽക്കുകയായിരുന്നു. സംഭവം മുൻകൂട്ടി കണ്ട ഷിയാവോബോ ഈജിൻ ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് ആ സ്ത്രീയിൽ നിന്ന് ഈജിനെ രക്ഷപ്പെടുത്തി. ആക്രമിക്കാൻ ശ്രമിച്ച സ്ത്രീ കീഴടങ്ങിയതും ഈജിൻ അവരോട് കാര്യങ്ങൾ ചോദിച്ചു. ആ സ്ത്രീ ദേഷ്യത്തിലും സങ്കടത്തിലും പറഞ്ഞു, തനിക്ക് ജോലിയില്ലാതായാൽ തന്റെ ഒരേ ഒരു മകനെ തന്റെ മുൻ ഹസ്ബൻഡ് കൊണ്ടുപോകും, എനിക്ക് എന്റെ കുട്ടിയെ നഷ്ടപ്പെടാൻ പറ്റില്ല. ആ സ്ത്രീയുടെ അവസ്ഥ കേട്ടതും ഈജിൻ അല്പം ശാന്തിയായി. ആ സ്ത്രീയോട് ക്ഷമിച്ച് അവരെ വെറുതെ വിടാൻ പറഞ്ഞ ഈജിൻ അവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നവരെ കുട്ടിയുടെ ചെലവുകൾ മുഴുവൻ കമ്പനി ഏറ്റെടുക്കുന്നതായും അറിയിച്ചു. തന്നെ രക്ഷിച്ച ഷിയാവോബോയോടും ഈജിൻ സംസാരിച്ചു. ഷിയാവോബോ പറഞ്ഞു കേട്ടതും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ഷിയാവോബോയ്ക്ക് ഒരു അവസരം കൊടുക്കാൻ ഈജിൻ തീരുമാനിച്ചു. ഇന്റർവ്യൂ വളരെയധികം രസകരമായതായിരുന്നു. ഷിയാവോബോ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഈജിനിന് ഷിയാവോബോയോട് ഒരു താല്പര്യവും തോന്നി. പിന്നീടുള്ള ഫോളോ അപ്പ് ടെസ്റ്റുകൾക്കും ഈജിനിന്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തതിനും പിന്നാലെ ഷിയാവോബോയെ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി നിയമിക്കാൻ ഈജിൻ തീരുമാനിച്ചു. വിവിയാനായിരുന്നു എംപ്ലോയ്മെന്റ് കോൺട്രാക്ടുമായി ഷിയാവോബോയെ ചെന്ന് കണ്ടത്. കോൺട്രാക്ട് ഒന്ന് വായിച്ചു പോലും നോക്കാതെ ജോലി കിട്ടിയാൽ കുറെ പണം കിട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം ഷിയാവോബോ ചാടിക്കയറി കോൺട്രാക്ട് ഒപ്പ് ചെയ്തു. അങ്ങനെ ഷിയാവോബോയുടെ ആദ്യത്തെ ജോലി ദിവസം രാവിലെ ഈജിനെ കൂട്ടാൻ തന്നെ എത്തുമ്പോഴേ അവൻ വൈകിയിരുന്നു. പോരാത്തതിന് കാട്ടുന്നതൊക്കെ മണ്ടത്തരവും. എങ്കിലും ഷിയാവോബോയുടെ ആദ്യത്തെ ദിവസമാണല്ലോ എന്നോർത്ത് ഈജിൻ അതൊക്കെ
മനസ്സിലാക്കി. പക്ഷേ ഈജിനാളൊരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ. ഷിയാവോ ബോയുടെ രീതികളും ജോലികളും ഒന്നും തന്നെ ഈജിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം അന്ന് ഈജിനിന് ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഷിയാവോ ബോയ് എളുപ്പത്തിൽ എത്തിക്കാം എന്ന് പറഞ്ഞ ഷോർട്ട് കട്ടിലൂടെയൊക്കെ വണ്ടി വായിച്ചത് പ്രകാരം അവരൊരു ട്രാഫിക് ബ്ലോക്കിൽ ചെന്നുപെട്ടു. ദേഷ്യക്കാരിയായ ഈജിനിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടും ഈജിനെ ക്ലയന്റുമായുള്ള മീറ്റിംഗിന് വൈകി എത്തിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടും ഷിയാവോ ബോ ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ വിളിച്ച് ബൈക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഈജിനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകാം എന്നായിരുന്നു ഷിയാവോ ബോ പറഞ്ഞത്. ഈജിൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് മറ്റു വഴികളില്ലാതെ ഷിയാവോ ബോയുടെ ബൈക്കിൽ കയറി. ഷിയാവോ ബോ ബൈക്ക് കത്തിച്ചു വിട്ടു. ക്ലയന്റുമായി മീറ്റിംഗ് പറഞ്ഞിരുന്ന ഹോട്ടലിലേക്ക് ക്ലയന്റ് എത്തുന്നതും ഷിയാവോ ബോയും ഈജിനും മോട്ടോർ സൈക്കിളിൽ സ്കിട്ട് ചെയ്ത് പാനെടുക്കുന്നതും ഒരേ സമയമായിരുന്നു. എപ്പോഴും ലക്ഷറി കാറിൽ മാത്രം നടക്കുന്ന ഈജിൻ ഒരു ക്ലാസിക് മോട്ടോർ സൈക്കിളിൽ അങ്ങനെ വന്നത് കണ്ട് ഈജിനെ ക്ലയന്റിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. അങ്ങനൊരു കൂൾ ക്ലാസിക് മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനെ പറ്റി ഈജിനെ പ്രകീർത്തിച്ച് ക്ലയന്റ് സംസാരിച്ചു. പിന്നാലെ അവിടെ വെച്ച് തന്നെ ഈജിനുമായുള്ള കമ്പനി കോൺട്രാക്ട് താൻ അംഗീകരിക്കുന്നു എന്ന് ആ ക്ലയന്റ് പറഞ്ഞു. ഈജിൻ വല്ലാതെ സന്തോഷവതിയായി. തന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കുന്നു എന്നതോർത്ത് അവൾ വല്ലാതെ തൃപ്തിപ്പെട്ടു. അന്നത്തെ ആ ദിവസത്തിനു ശേഷം വിവിയാൻ ഈജിനെ ഒരു ഹോസ്പിറ്റൽ കോംപ്ലക്സിലേക്ക് കൊണ്ടുപോയി. മെഡിക്കൽ ചെക്കപ്പിനെന്ന് പറഞ്ഞായിരുന്നു അത്. ഷിയാവോ ബോയുടെ സ്പേം വേണം എന്ന് വിവിയാൻ ആവശ്യപ്പെട്ടു. എന്തിനാണെന്ന മട്ടിൽ ആദ്യം ഷിയാവോ ബോ ചോദിച്ചെങ്കിലും പ്രൊമോഷൻ കിട്ടിയാൽ ഉയർന്ന സാലറിയൊക്കെ കിട്ടും, മെഡിക്കൽ ചെക്കപ്പിനാണ് എന്നൊക്കെയായിരുന്നു വിവിയാന്റെ മറുപടി. വിവിയാൻ പൂർണ്ണമായി പറഞ്ഞില്ലെങ്കിലും സ്വയം ഷിയാവോ ബോ അങ്ങനെ വിചാരിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഷിയാവോ ബോ ഈജിന്റെ ഓഫീസിലേക്ക് വിളിപ്പിക്കപ്പെട്ടു. അവിടെ വെച്ച് ഈജിൻ എല്ലാ കാര്യങ്ങളും ഷിയാവോ ബോയോട് വ്യക്തമാക്കി. ഷിയാവോ ബോയെ റിക്രൂട്ട് ചെയ്തത് തന്റെ അസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയായിരുന്നില്ല എന്നും തന്റെ IVF പ്രോഗ്രാമിന് ഒരു ഡോണറെ തിരഞ്ഞ് കണ്ടെത്തുകയായിരുന്നുവെന്നും പറഞ്ഞു. ആദ്യമേ ഷിയാവോ ബോ കുറച്ച് കൺഫ്യൂഷനിലായി. ഈജിനും വിവ്യാനും ഇനി ലെസ്ബിയൻ ലവേഴ്സ് ആണ്, എന്നിട്ട് അവർക്ക് കുട്ടിയെ കിട്ടാൻ അങ്ങനെയൊക്കെ അവൻ ആലോചിക്കുകയും ചെയ്തു. തന്റെ സംശയം അവൻ പ്രകടമാക്കിയതും ഈജിൻ കാര്യങ്ങൾ വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളും ഷിയാവോ ബോയോട് തുറന്നു പറഞ്ഞു. ഡീറ്റെയിൽ ആയി പഴയ കാര്യങ്ങളടക്കം എല്ലാം അറിഞ്ഞതും ഈജിനോട് അല്പം സഹതാപം തോന്നിയ ഷിയാവോ ബോ അവളെ സഹായിക്കാമെന്നേറ്റു. പക്ഷേ അതിന്റെ പ്രധാന കാരണം ഷിയാവോ ബോയ്ക്ക് ഓഫർ ചെയ്യപ്പെട്ട വലിയ ശമ്പളമായിരുന്നു. സ്പേം ഡോണറായി മാറിയതോടെ നല്ല സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വിവിയാന്റെ നിരീക്ഷണത്തിൽ ക്വാളിറ്റി ജീവിതം ഷിയാവോ ബോ ജീവിക്കാൻ ആരംഭിച്ചു. പിന്നാലെ വിവിയാൻ ഒരു ഫോം പൂരിപ്പിക്കാൻ ഷിയാവോ ബോയ്ക്ക് കൊടുത്തു. അതിൽ ഷിയാവോ ബോയുടെ റിലേഷൻഷിപ്പിനെ പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റിയുമുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എഴുതണം എന്നുണ്ടായിരുന്നു. ആ ഫോം പൂരിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി ഷിയാവോ ബോയ്ക്ക് തന്റെ മുൻ ഗേൾഫ്രണ്ടിനെയും കാണേണ്ട വന്നു. അതിന്റെ പേരിൽ മുൻ ഗേൾഫ്രണ്ട് ഷിയാവോ ബോയുമായി വലിയ രീതിയിൽ പ്രശ്നവും ഉണ്ടാക്കി. അന്ന് ഈ സ്ട്രെസ്സിൽ നിന്നൊക്കെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടി മദ്യപിക്കാനായി ഷിയാവോ ബോ പോയി. മദ്യപിക്കുന്ന സമയം ഈജിൻ വന്ന് അവനൊപ്പം ജോയിൻ ചെയ്തു. ഈജിനിന്റെ അടുത്ത് മനസ്സ് തുറന്ന് ഷിയാവോ ബോ സംസാരിച്ചു. അവന്റെ സംസാരമൊക്കെ കേട്ട് ഈജിനിന് ഷിയാവോ ബോയോടൊരു താല്പര്യവും തോന്നി. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് മെഡിക്കൽ സംഘവുമായി വിവിയാൻ വന്നെത്തിയത്. ഷിയാവോ ബോയെ കൂട്ടിക്കൊണ്ടുപോയ മെഡിക്കൽ സംഘം അവന്റെ ശരീരത്തിൽ നിന്നും കുടിച്ച ആൽക്കഹോൾ മുഴുവൻ ഊറ്റിയെടുത്തു. അടുത്ത ദിവസം രാത്രിയിൽ ഷിയാവോ ബോയെ ഈജിൻ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും എന്ന് വിചാരിച്ച ഷിയാവോ ബോ തന്റെ ഷർട്ടൊക്കെ ഊരി രണ്ട് മൂന്ന് പുഷപ്പ് ഒക്കെ എടുത്ത് അങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഈജിൻ വന്നപ്പോൾ എന്തു വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഇപ്പോ തന്നെ ചെയ്യാം എന്ന മട്ടിൽ അവൻ അങ്ങനെ നിന്നു. ഉടൻ ഈജിൻ പറഞ്ഞു, ആ മുറിയിലെ ഒരു ലൈറ്റ് പോയിട്ടുണ്ട്, അതൊന്ന് മാറ്റണം. ഷിയാവോ ബോ അയ്യട എന്നായി. എന്തായാലും അന്ന് ലൈറ്റ് മാറ്റി അവൻ തിരികെ പോന്നു. അടുത്ത ദിവസം പകലിൽ ഈജിനെ പിക്ക് ചെയ്യാൻ ഷിയാവോ ബോ അവരുടെ വീട്ടിലേക്ക് എത്തി. ഈ സമയം ഈജിനെ കാണാൻ വേണ്ടി ഈജിന്റെ മുൻ ബോയ്ഫ്രണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പിരിഞ്ഞുപോയ റിലേഷൻഷിപ്പ് കൂട്ടിച്ചേർത്ത് വീണ്ടും പഴയ പോലെയാവാം എന്നൊക്കെ പറഞ്ഞായിരുന്നു അയാളുടെ വരവ്. ഈജിൻ താല്പര്യമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞപ്പോൾ അയാൾ ഈജിനു മേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. അതോടെ അതിൽ ഷിയാവോ ബോയ്ക്ക് ഇടപെടേണ്ടി വന്നു. ഒടുവിൽ ദേഷ്യപ്പെട്ട് മുൻ കാമുകൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് ഈജിൻ ഷിയാവോ ബോയ്ക്കൊപ്പം പോയത് ഒരു നഴ്സിംഗ് ഹോമിലേക്കായിരുന്നു. അവിടെ അൾഷമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന നിലയിൽ ഈജിന്റെ അച്ഛനെ ഷിയാവോ ബോ കണ്ടു. നഴ്സിംഗ് ഹോമിൽ വെച്ച് തന്റെ അച്ഛന് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണം, എത്ര പണമായാലും കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടറുടെ അടുത്ത് ഈജിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അൾഷമേഴ്സ് ഉള്ള അച്ഛൻ ഈജിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഈജിൻ അച്ഛനോട് അത്ര നല്ല രീതിയിലല്ല പെരുമാറിയത്. അത് കണ്ട് ഷിയാവോ ബോ അതൊന്നും ശരിയല്ല എന്ന മട്ടിൽ പുറത്തു വന്ന് ഈജിനോട് സംസാരിച്ചു. പക്ഷേ ഈജിൻ ആ സമയം തന്റെ കാര്യങ്ങളിൽ ഒരുപാട് കയറി ഇടപെടണ്ട എന്ന് ഷിയാവോ ബോയോട് ദേഷ്യത്തിൽ പറഞ്ഞു. അന്ന് ജോലിക്ക് പോയ ഈജിൻ ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ ഷിയാവോ ബോയും കാറും അവിടെ ഉണ്ടായിരുന്നില്ല.
ഒരു ടാക്സി പിടിച്ച് അവൾ തന്റെ വീട്ടിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ചിയാവോബോ അൾഷിമേഴ്സ് ബാധിതനായ അച്ഛനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. വീട് മുഴുവൻ അച്ഛനാകെ തകർത്ത് തരിപ്പണമാക്കി ഇട്ടിരുന്നു. തന്റെ കാര്യത്തിൽ ഇടപെട്ട് ഷിയാവോബോ അത്രയധികം ചെയ്തതിൽ ഈജിൻ വല്ലാത്ത ദേഷ്യത്തിലായി. ഷിയാവോബോയോട് ഏറെ ദേഷ്യപ്പെട്ടവൾ സംസാരിക്കുകയും ചെയ്തു. ആ സംസാരം ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം കനപ്പിച്ചു. ഒടുവിൽ ദേഷ്യത്തിൽ താൻ തന്റെ ജോലി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ ഷിയാവോബോ അവിടെ നിന്നിറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷിയാവോബോയ്ക്ക് ഈജിനിന്റെ മെസ്സേജ് കിട്ടി. കോൺട്രാക്ട് വയലേറ്റ് ചെയ്തതിന്റെ പേരിൽ ജോലി ഉപേക്ഷിക്കുകയാണെങ്കിൽ വലിയൊരു തുക ഷിയാവോബോ ഫൈനായി കമ്പനിക്ക് അടയ്ക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അത്. ദേഷ്യത്തിൽ ഷിയാവോബോ ഈജിന്റെ ഓഫീസിലെത്തി തനിക്ക് ഫൈൻ അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചു. ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്ന ഷിയാവോബോയെ കണ്ട് ഈജിനെ ചിരിവരുന്നുണ്ടായിരുന്നു. ഷിയാവോബോയെ സമാധാനിപ്പിച്ചിരുത്തി ഈജിൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ ആരംഭിച്ചു. ഈജിനിന്റെ അച്ഛൻ ചൈനയിൽ ഇൻഷുറൻസ് ആരംഭിച്ചപ്പോൾ അതിന്റെ ആദ്യഘട്ട തൊഴിലാളികളിൽ ഒരാളായിരുന്നു. കുടുംബത്തിൽ അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. ഒടുവിൽ അമ്മ ആത്മഹത്യയും ചെയ്തു. വീട്ടിലെ പ്രശ്നങ്ങളും മറ്റും ഈജിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. അച്ഛൻ ഒരിക്കൽ പോലും ഈജിനോട് നല്ല രീതിയിൽ ചെറുപ്പത്തിൽ പെരുമാറിയിട്ടില്ല. അമ്മയുടെ മരണശേഷം അച്ഛൻ ധൂർത്തനും പെണ്ണുപിടിയനും ഒക്കെയായി മാറിയപ്പോൾ ഈജിൻ വീടുവിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ പാരീസിലേക്ക് യാത്ര തിരിച്ചു. പിന്നീട് ജോലിയൊക്കെ കിട്ടിയപ്പോൾ തിരിച്ചു വന്ന് അച്ഛന് പണമടക്കം കൊടുത്ത് അച്ഛൻ മകൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു കോൺട്രാക്ട് മുഖേന തന്നെ ഒഴിവാക്കി. എങ്കിലും നാളുകൾക്ക് ശേഷം അൾഷിമേഴ്സ് ബാധിച്ച് വൃദ്ധനായി അച്ഛൻ അവളുടെ അടുത്ത് തന്നെ മടങ്ങിയെത്തി. മനസ്സലിവ് തോന്നി. അവൾ അച്ഛനെ നഴ്സിംഗ് ഹോമിൽ സംരക്ഷിക്കുകയായിരുന്നു. തന്നോട് അത്രയും ക്രൂരത ചെയ്ത അച്ഛനെ അവൾ സംരക്ഷിക്കുന്നു. അവളുടെ ഭാഗം വ്യക്തമായി കേട്ടതും താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഷിയാവോബോയ്ക്ക് തോന്നി. ഷിയാവോബോ അതിനെ ഈജിനോട് മാപ്പ് ചോദിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് ഷിയാവോബോയുമായി സംസാരിക്കുന്ന സമയം ഈജിൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ ഇത്രയും പണമുണ്ടാക്കാൻ വളരെ അംബീഷ്യസ് ആയിരിക്കുന്നത്? ഷിയാവോബോ തന്റെ സഹോദരൻ മരണപ്പെട്ടു പോയെന്നും സഹോദരന്റെ മകന് ചെവിക്ക് പ്രശ്നമുണ്ട്, അതിന് ശസ്ത്രക്രിയ വേണം, ചികിത്സയ്ക്ക് പണവും വേണം എന്ന കാര്യം അവളോട് പറഞ്ഞു. അന്ന് വൈനൊക്കെ കുടിച്ച് ഏറെ സംസാരിച്ച ഇരുവരും ഒരുമിച്ച് കിടന്നുറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് ഉറക്കമുണർന്ന ഈജിൻ കണ്ടത് ഷിയാവോബോയുടെ കയ്യിൽ തലവെച്ച് കിടന്നുറങ്ങിയ തന്നെ തന്നെയാണ്. ബോധത്തിലേക്ക് വന്നതും അവൾ ചാടി എഴുന്നേറ്റ് മാറി. ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ ഒരുപാട് കുടിച്ചും കൊണ്ട് ഉറങ്ങിപ്പോയതാ കേട്ടല്ലോ എന്ന് പറഞ്ഞവൾ അവിടെ നിന്നുപോയി. വൈകാതെ IVF പ്രോഗ്രാമിന് വേണ്ടി ഷിയാവോബോയെയും കൂട്ടി ഈജിൻ പാരീസിലേക്ക് പുറപ്പെട്ടു. പാരീസിലെത്തിയതും സോഫിയെ ഈജിനും ഷിയാവോബോയും ചെന്നു കണ്ടു. ഈജിൻ സോഫിക്ക് ഷിയാവോബോയെ പരിചയപ്പെടുത്തി. IVF പ്രോഗ്രാമിന് വേണ്ടിയാണ് അവളവിടെ വന്നിരിക്കുന്നത് എന്നറിഞ്ഞ സോഫി ഷിയാവോബോയെയും അവളെയും കണ്ട് അവർ തമ്മിൽ പരസ്പരം താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി. ഷിയാവോബോയെ അവളോട് മാരി ചെയ്യാനും അങ്ങനെ സർജറിയും ഈ പ്രശ്നങ്ങളും ഒക്കെ ഒഴിവാക്കാം എന്നും പറഞ്ഞു. പക്ഷേ ഈജിൻ അത് നിരാകരിച്ചു. വൈകാതെ ഈജിന്റെ IVF പ്രോഗ്രാം സംഭവിച്ചു. അടുത്തൊരു ദിവസം ഈജിൻ എന്തോ ആലോചിച്ച് പുറത്തിരിക്കുന്ന സമയം ഷിയാവോബോ അവളുടെ അടുത്തേക്ക് ചെന്നു. ഈജിൻ ആ സമയം തനിക്ക് സംഭവിച്ച ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റിയും തന്റെ മകൻ വളർന്ന് വലുതായി അച്ഛനെ പറ്റി ചോദിച്ചാൽ താൻ എന്തു പറയും എന്ന മട്ടിൽ അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഷിയാവോബോ അവൾ തന്റെ ഫീലിംഗ് മനസ്സിലാക്കി എന്ന് കരുതി താൻ എന്നും കൂടെ ഉണ്ടാകും എന്ന മട്ടിൽ അവളോട് പറഞ്ഞതും താൻ അതൊന്നുമല്ല പറഞ്ഞത്, ഒരുപാട് ചിന്തിക്കല്ലേ, ഇതിനൊരു കഥയുണ്ടാക്കണം, അതെന്താണെന്ന് പറയാനാ പറഞ്ഞേ എന്ന മട്ടിൽ അവൾ മറുപടി പറഞ്ഞു. ആ നീ ആലോചിച്ചോ എന്ന് പറഞ്ഞ് ഷിയാവോബോ എഴുന്നേറ്റ് പോവാൻ തുടങ്ങിയതും എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് കോൺട്രാക്റ്റിലുണ്ട്, കഥയുണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യ് എന്ന് ഈജിൻ പറഞ്ഞു. പിന്നാലെ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടുപോയി എന്ന കഥയാണ് ഏറ്റവും നല്ലത് എന്ന നിലയിലേക്ക് അവർ എത്തിച്ചേർന്നു. കാമുകൻ മരിച്ചു പോകുന്ന തരത്തിലുള്ള രണ്ട് കഥകൾ ഷിയാവോബോ പറഞ്ഞെങ്കിലും രണ്ടും വെറും പൊട്ട കഥകളായിരുന്നു. മൂന്നാമതായി ഇതൊരു അസാധാരണമായ കഥയാണ് എന്ന് പറഞ്ഞ് ഷിയാവോബോ ഒരു കഥ പറയാൻ തുടങ്ങി. ആ കഥയിൽ കുട്ടിയുടെ അച്ഛൻ ഒരു നേവൽ എയർബോൺ ഇൻസ്ട്രക്ടർ ആയിരുന്നു. സൈനികർക്ക് സ്കൈ ഡൈവിംഗ് പരിശീലനം കൊടുക്കുന്ന സമയം ഒരു സൈനികൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഹൈ ആൾട്ടിറ്റ്യൂഡ് ജമ്പിംഗ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഒടുവിൽ ഭയപ്പെട്ട ആ സൈനികൻ എടുത്തു ചാടിയെങ്കിലും പാരച്യൂട്ട് നിവർത്താതെ അവനങ്ങനെ ഭയപ്പെട്ട് നിൽക്കുന്ന കണ്ട് എയർബോൺ ഇൻസ്ട്രക്ടറായിരുന്ന അച്ഛൻ താഴേക്കെടുത്തു ചാടി. ആ പുതിയ സൈനികന്റെ പാരച്യൂട്ട് തുറന്നുകൊടുത്തു. പക്ഷെ പെട്ടെന്നുണ്ടായ ആ നീക്കത്തിൽ സൈനികനിൽ നിന്നും അബദ്ധവശാൽ ശക്തമായ മർദ്ദനമേറ്റു. ഇൻസ്ട്രക്ടർ ബോധരഹിതനായി. പാരച്യൂട്ട് തുറക്കാൻ പറ്റാതെ താഴേക്ക് വീണ് മരണമടഞ്ഞു. ആ കഥ പറഞ്ഞു നിർത്തിയപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷിയാവോബോ തനിക്കുറങ്ങാൻ പോകണം എന്ന് പറഞ്ഞ് അവിടെ നിന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സോഫിയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി നടക്കുകയാണ്. ഈജിനെ എന്താണ് പാർട്ടിയുടെ കാര്യം എന്ന് മനസ്സിലായിരുന്നില്ല. സോഫി ഈജിനോട് ആ രഹസ്യം വെളിപ്പെടുത്തി. ഈജിന്റെ IVF പ്രോഗ്രാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഈജിൻ ഗർഭിണിയായിരിക്കുന്നു. അത് കേട്ട് ഈജിനും ഷിയാവോബോയും ഏറെ സന്തോഷിച്ചു. പാർട്ടിക്കിടയിൽ നിന്നെ നന്നായി പരിപാലിക്കാൻ എന്നെ അനുവദിക്കൂ എന്ന് ഷിയാവോബോ ഈജിനോട് പറഞ്ഞു. പക്ഷേ ഈജിൻ ഷിയാവോബോയെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് പോയി. പാർട്ടി
നടക്കുന്നതിനിടയിൽ സോഫി ഒരിക്കൽ കൂടി ഈജിനിന്റെ അടുക്കൽ ഷിയാവ് പോയി വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. ഇരുവരുടെ ഉള്ളിലും പരസ്പരം സ്നേഹമുണ്ട് എന്ന് സോഫി തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഷിയാവ് പോയി അക്സെപ്റ്റ് ചെയ്യാൻ ഈജിനിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തന്റെ ഉള്ളിലെ പ്രണയം ഒരിക്കൽ പോലും ഈജിൻ ഷിയാവ് പോയോട് പറഞ്ഞതുമില്ല. ഷിയാവ് പോ അവളുടെ കൂടെ നിന്ന് അവളെ പരിപാലിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിലും ഈജിൻ അവനെ പറഞ്ഞയച്ചു. തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ഷിയാവ് പോ തന്റെ സഹോദര പുത്രന്റെ ശസ്ത്രക്രിയ നടത്തി. കേൾവി സംബന്ധമായ അവന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആ കുട്ടി ഓക്കെയായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷവാന്മാരായി കാണപ്പെട്ടു. നാളുകൾ വളരെ വേഗത്തിൽ കടന്നു പോവാൻ തുടങ്ങി. ഈജിനെ പറ്റി ഒരു വിവരവും ഷിയാവ് പോക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ചിന്തകളിൽ മുഴുവൻ ഈജിൻ മാത്രം നിറഞ്ഞു നിന്നു. ഓരോ നിമിഷവും അവൻ ഈജിങ്ങിനെ തന്നെ ഓർത്തുകൊണ്ടേയിരുന്നു. പിറക്കാൻ പോകുന്ന തന്റെ മകന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അവന് തോന്നി. സ്വന്തമായി അവനൊരു ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്തു. അത് പാരീസിലേക്ക് ഈജിനിന്റെ വിലാസത്തിൽ അവൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. ദുഃഖചിന്തയിൽ ആണ്ടിരുന്ന ഈജിനിന്റെ മുന്നിലേക്ക് പാക്കേജുമായി ഡെലിവറി ബോയ് കടന്നു വന്നപ്പോൾ അത് ഷിയാവ് പോ ആണെന്ന പോലെ ഒരു നിമിഷം ഈജിനിന് തോന്നി. ഷിയാവ് പോ അയച്ചു കൊടുത്ത ഗിഫ്റ്റ് ഈജിൻ പരിശോധിച്ചു. അത്രമേൽ മനോഹരമായ ഒരു കഥാപുസ്തകവും ഒരു മോതിരവും അടങ്ങുന്ന ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അത്. അച്ഛനും അമ്മയും കണ്ടുമുട്ടിയത് തൊട്ട് അമ്മ അത്രമേൽ നല്ല വ്യക്തിയാണെന്നും മോനെ നല്ല രീതിയിൽ വളർത്തുമെന്ന സന്ദേശവുമുള്ള ഒരു കഥാപുസ്തകം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷിയാവ് പോക്ക് സോഫിയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. ഈജിൻ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞായിരുന്നു ആ കോൾ. വേഗത്തിൽ ഷിയാവ് പോ പുറപ്പെട്ട് പാരീസിലേക്ക് എത്തി. സോഫിയിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞു. വളരെ കെയർഫുൾ ആയിട്ടായിരുന്നു ഈജിൻ തന്റെ ഗർഭകാലം പരിപാലിച്ച് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഓവർ സ്ട്രെസ്സിനാലും ദുഃഖഭാരത്താലും അവൾക്കൊരു മിസ്കാരിയേജ് സംഭവിച്ചു. അതിനുശേഷം ഈജിൻ ഏറെ ദുഃഖിതയായിരുന്നു. അവൾ ഏറെ ആഗ്രഹിച്ച് അവളുടെ കുട്ടിയും നഷ്ടപ്പെട്ടതോടെ ദുഃഖിതയായി അവളെ സമാധാനിപ്പിക്കാനായിരുന്നു സോഫി ഷിയാവ് പോയെ വിളിച്ചു വരുത്തിയത്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ അവളെ കാണുന്നില്ല. അവൾ മിസ്സിംഗ് ആണ്. സോഫിയും ഭർത്താവും ഷിയാവ് പോയും അവളെ തിരഞ്ഞിറങ്ങി. ഒടുവിൽ ആത്മഹത്യ ചെയ്യാനായി നിൽക്കുന്ന തരത്തിൽ ഈജിനെ ഒരിടത്ത് വെച്ച് അവർ കണ്ടെത്തി. ഈജിനടുത്തേക്ക് ഓടിച്ചെന്ന ഷിയാവ് പോ അവളോട് സംസാരിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈജിൻ ആകെ തകർന്നു നിൽക്കുകയായിരുന്നു. താൻ സ്നേഹിച്ച തന്റെ അമ്മയും ഇപ്പോൾ ജനിക്കാനിരുന്ന കുഞ്ഞും തനിക്ക് നഷ്ടപ്പെട്ടു എന്നേറെ ദുഃഖത്തിൽ പറഞ്ഞ അവൾ ആത്മഹത്യ ചെയ്യും എന്നതിൽ ഉറച്ചു നിന്നു. ഷിയാവ് പോ വീണ്ടും അവളെ സമാധാനിപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്കൈഡൈവിംഗ് പരിശീലിപ്പിക്കുന്ന സമയത്ത് മരണമടഞ്ഞ ഇൻസ്ട്രക്ടറുടെ കഥയെപ്പറ്റി ഷിയാവ് പോ അവളെ ഓർമ്മിപ്പിച്ചു. അന്ന് മരണമടഞ്ഞ ആ ഇൻസ്ട്രക്ടർ തന്റെ സഹോദരനായിരുന്നു എന്ന് ഷിയാവ് പോ ഈജിനോട് പറഞ്ഞു. അതുകൊണ്ട് ആ അവസ്ഥ തനിക്കറിയാമെന്നും പക്ഷേ അവിടെ നിന്നും എഴുന്നേറ്റ് നമ്മൾ മുന്നോട്ട് നടക്കണം എന്നേറെ പ്രചോദനാത്മകമായി ഷിയാവ് പോ ഈജിനോട് സംസാരിച്ചു. ഒടുവിൽ ഈജിനന്റെ അടുത്തേക്കെത്തിയ ഷിയാവ് പോ അവളെ ചേർത്ത് നിർത്തി അവളെ താൻ ഏറെ പ്രണയിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞു. നിന്റെ കൂടെ ഞാനും മരിക്കാമെന്ന് പറഞ്ഞ് അവളെയും ചേർത്തു പിടിച്ച് മരഞ്ചെരുവിൽ നിന്ന് അവൻ താഴേക്ക് എടുത്തു ചാടി. അത് കണ്ട് ഞെട്ടി സോഫിയും ഭർത്താവും അങ്ങോട്ടേക്ക് ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും ഒരു പാരച്യൂട്ട് നിവരുകയായിരുന്നു. ഷിയാവ് പോ പുറത്തു ധരിച്ചിരുന്ന ബാഗിൽ പാരച്യൂട്ട് ഉണ്ടായിരുന്നു. ഷിയാവ് പോയും ഈജിനും കൂടി പാരച്യൂട്ടിൽ സഞ്ചരിച്ച് ഒരു ചർച്ചിന് മുന്നിൽ ചെന്നു വീണു. അവരുടെ ആ യാത്ര കൗതുകത്തോടെ നിരവധി ജനങ്ങൾ നോക്കിക്കണ്ടിരുന്നു. സുരക്ഷിതമായി നിലത്തെത്തിയ അവർ പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞ് വിവാഹം കഴിച്ചു. ഇരുവർക്കും ഇരട്ടക്കുട്ടികൾ ജനിക്കുകയും ചെയ്തു. സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഈജിനെയും ഷിയാവ് പോയുടെയും ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.